തരൂര് പഞ്ചായത്തിലെ പഴമ്പാലക്കോട് ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവമോർച്ചയുടെ തരൂർ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ അരുൺ കുമാർ ഇന്ന് മരണപ്പെട്ടിരിക്കുക. ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിലുള്ള മാരകായുധം ഉപയോഗിച്ചിട്ടുള്ള മുറിവാണ് അരുണിന്റെ മരണത്തിന് കാരണം. സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത്. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ കൊലപാതക കേസിലെ പ്രതികളാണ്. 2015 തരൂർ പഞ്ചായത്തിൽ ആ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുന്നതോടുകൂടിയിട്ടാണ് സി പി എം ആ പ്രദേശത്ത് ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ തുടക്കമിടുന്നത്. ഈ കൊല ചെയ്യപ്പെട്ട അരൂടക്കമുള്ള 8 കുടുംബങ്ങളെ അന്ന് പട്ടികജാതി പീഡന നിയമം അനുസരിച്ചുള്ള കേസിൽ കള്ളക്കേസിൽ പ്രതികളാക്കി ആ കേസ് പിൻവലിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നാൽ ആ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അന്ന് തരൂർ MLA ആയിരുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എ കെ ബാലൻ അടക്കമുള്ള ആളുകളുടെ ഇടപെടലിന്റെ ഫലമായിട്ട് അന്ന് 8 കുടുംബങ്ങൾ ഈ കള്ളക്കേസ് ഭയന്നുകൊണ്ട് അന്ന് സി പി എമ്മിൽ ചേരാൻ തയ്യാറായിരുന്നു. പിന്നീട് മന്ത്രിയുടെ ഇടപെടൽ മൂലം അന്ന് പോലീസ് ചുമത്തിയ കള്ളക്കേസ് ഇല്ലാതാവുകയും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടിയിട്ട് ഈ 8 കുടുംബങ്ങളും തിരിച്ച് BJPയില് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. തിരിച്ച് BJPയിൽ വന്നത് മുതൽ BJPയിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ സി പി എം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് DYFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അരുണിനും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും നേരെ നിരവധി തവണ ഭീഷണിയും അതുപോലെ തന്നെ ചെറിയ ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ശിവരാത്രിയോടനുബന്ധിച്ച് മാരിയമ്മൻ കോവിലിൽ നടന്ന ഉത്സവത്തിനിടയ്ക്ക് അരുണിനെയും സഹപ്രവർത്തകരെയും ആക്രമിക്കാൻ സി പി എമ്മിന്റെ പ്രവർത്തകരെ അവിടുത്തെ പ്രവർത്തകർ തയ്യാറായി. ഉത്സവത്തിന് അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം വളരെ ആസൂത്രിതമായിട്ട് സംഘടിച്ചു നിന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അരുണിനെയും സഹപ്രവർത്തകരെയും ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഹൃദയത്തിലെ ഗുരുതരമായിട്ട് പരിക്കേറ്റ അരുൺ കഴിഞ്ഞ 8 ദിവസമായിട്ട് നെമ്മാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ മുതൽ വളരെ ഗുരുതരാവസ്ഥയിലായിട്ട് അരുൺ ഇന്ന് വൈകിട്ട് 4:30 കൂടിയിട്ട് മരണപ്പെടുകയുണ്ടായത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കേസില് 7 പ്രതികളാണ് ഉള്ളത്. 2 പ്രതികളെ മാത്രമാണ് ഇന്നലെ വരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. അരുണ് വളരെ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് മാത്രമാണ് ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വവുമായിട്ട് ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് മാത്രമാണ് പ്രതികളെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായത്. പാലക്കാട് ജില്ലയിലെ പോലീസ് വളരെ നിഷ്ക്രിയമായിട്ട് സി പി എമ്മിന്റെ ആജ്ഞാനവർത്തികളായിട്ടാണ് ഓരോ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്തും മറ്റും പ്രവർത്തിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുള്ള ഇത്തരത്തിലുള്ള നിഷ്ക്രിയമായിട്ടുള്ള നടപടി മൂലമാണ് പാലക്കാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഉണ്ടാവാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്. നിരവധി പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളിലെല്ലാം പോലീസിന്റെ ഭാഗത്ത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടാകുന്നത്. 2016 വളരെ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ എ കെ ബാലൻ അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കുടുംബങ്ങളെ അന്ന് സി പി എമ്മിൽ ചേർത്തത്. തിരിച്ചവര് BJPയിലേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ളത്.